കുഴികുണ്ടൊക്കെ ഉണ്ടെങ്കില് നമുക്ക് വേറെ ഒരാളുടെ സഹായം വേണ്ടി വരില്ല. വേണ്ടെന്ന്. അതെ, അപ്പൊ എങ്ങനെയാണ് റിവേഴ്സ്? ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇതാണ് റിവേഴ്സിന്റെ ബട്ടൺ അല്ലേ? ആ, അത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിവേഴ്സ് എന്നുള്ള സംഭവം വന്നു. അതെ, ഇനി നോക്കാലോ നമുക്ക് പിന്നിലേക്ക് പോണത്. ഓ, ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ പക്ഷേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ് അഭിലാഷ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് നമ്മുടെ എടുത്തു നിൽക്കുന്ന ഈ ന്യൂ ചേതക് പ്രീമിയം ഇവിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞ ഇവന്റെ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ. നമ്മുടെ ന്യൂ ചേതക് പ്രീമിയം ഇവിയുടെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ ഗ്രാൻഡ് ബജാജിന്റെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള അമൽ ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. അമൽ ബ്രോട് നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. അമൽ ബ്രോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ, ചേതക് പ്രീമിയം ഇവിയുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ അർബനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ മെയിൻ ആയിട്ടുള്ള ഡിഫറെന്റ് എന്ന് പറയാനായിട്ട്, അതായത് കോസ്മെറ്റിക് ചേഞ്ച് ആണ് വണ്ടിക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കണത്. അതായത് ഇപ്പോ ഓരോ പാർട്സിലായിട്ട് നമുക്ക് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോ അതായത് ആ ഈ ഒരു ഡിസൈൻ എലമെന്റിൽ നമുക്ക് കൊടുത്തിരിക്കണത്, അതായത് അർബനിൽ വന്നിരുന്നത് ഒരു സിൽവർ ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രേ ഫിനിഷിംഗ് ആണ് വന്നിരിക്കണത്. അതുപോലെ തന്നെ നമുക്ക് മിററൊക്കെ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു മിററാണ്, കാരണം അതിൽ ഗ്ലോസി ഫിനിഷിംഗ് കൊടുത്തേക്കണത്. നമ്മൾ മറ്റേ വണ്ടികൾ അർബനിൽ അതും പഴയ പ്രീമിയത്തിലൊക്കെ കൊടുത്തിരുന്നത് നോർമൽ മാറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തത്. അതെ, ഗ്ലോസി ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ വിഷ്വലി അകലെ തന്നെ അട്രാക്ട് ചെയ്യും നമുക്ക് കളറും. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഞാൻ പറഞ്ഞല്ലോ ക്രോം ഫിനിഷ്, അതായത് ക്രോം ഫിനിഷ് പോയിട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു ഗ്രേ ഫിനിഷിംഗ്, അതായത് ഒരു പ്രീമിയം ടച്ച് ഉള്ള ഒരു ഫിനിഷിംഗ് ആണ് വന്നിരിക്കണേ. അതായത് ഈ ഒരു പോർഷനിലൊക്കെ കണ്ടില്ലേ നമുക്ക്, ജസ്റ്റ് ഇവിടെ ഇവിടെ ഇതിന്റെ കണ്ട സൈഡിലായി നോക്കണേറെ, ഇവിടെയൊക്കെ അതൊക്കെ ഡിസൈൻ എലമെന്റിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തേക്കണത്. ഇത് മെയിൻ ആയിട്ട് ഇനി ഹെഡ്ലൈറ്റിലേക്ക് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്നത് എന്താ വെച്ചാല് രണ്ട് LED അതായത് ഹെഡ്ലൈറ്റ് ആണ് തന്നെ. നോർമലി അതായത് ഒരു DRL ഫുൾ ടൈം ഇതിലെ റണ്ണിങ് ആയിരിക്കും. അതെ, ഇത് ഫുൾ ടൈം നമുക്ക് റണ്ണിങ് എടുക്കും ചെയ്യും. അതുപോലെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രലത്തെ ഒരു പോർഷൻ, അതായത് ഇവിടെ ഒരു ബട്ടൺ പോർഷൻ ഒക്കെ കഴിഞ്ഞാൽ അടിയിലൊരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് LED തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഡിമ്മിലാണ് കിടക്കണേ, ബ്രൈറ്റ് ആക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പോർഷനും കൂടിയും നമുക്ക് ബ്ലിങ്ക് ആവും. അപ്പൊ നൈറ്റ് ഒക്കെ നല്ല പ്രകാശം തന്നെ കിട്ടും നമുക്ക്. അതെ അതെ അതെ, കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമൽപുറം ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്ഡ് കാര്യങ്ങള് പോയി. നമുക്ക് ഈ ഒരു ഡിസൈൻ എലമെന്റിന്റെ ഭാഗം എല്ലാ പോർഷനിലും നമുക്ക് ഒരു ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു ഗ്രേ ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്, ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ചേതക്കിന്റെ ഒരു സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ അതിന്റെ ഉള്ളില് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടികള് നമ്മുടെ ബജാജിന്റെ വണ്ടികളില് മെയിൻ ആയിട്ടുള്ള ഈ ഒരു വണ്ടികളാണ് മെയിൻ ആയിട്ട് വന്നേക്കണത്. ഉള്ളില് എംബ്ലം കൊടുത്തിട്ടുള്ള ഒരു ലോഗോ വന്നിട്ടുള്ള. അതെ അതെ, നേരെ താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചേതക് എന്നുള്ള ഒരു ലെറ്റർ. അതെ, അതെ അതെ, അത് എന്ന് പറയും ഗ്ലോസി ആയിട്ടുള്ള ഒരു പക്ക ക്രോം ഫിനിഷിംഗ് ആണ് ഓർത്തുന്നത്. സ്റ്റീലിന്റെ സൈസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 99-ന്റെ അലോയ്വിൽ തന്നെയാണ് വരുന്നത്. 12 ഇഞ്ചിന്റെ അലോയ് ആണ് വരുന്നത്. അത് രണ്ടും സെയിം ആണ്.
ഈ ഒരു കാറ്റഗറി വരുമ്പോ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. അതെ അതെ, പ്രീമിയത്തിനാകുമ്പോ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അർബനിലേക്ക് വരുമ്പോ ഡ്രം ആവും. പ്രീമിയത്തിന് വരുമ്പോ ഡിസ്ക് ബ്രേക്ക് ആണ്. സെയിം സസ്പെൻഷനും, അതായത് പഴയ പ്രീമിയത്തിന്റെ സെയിം സസ്പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതെ അതെ, ഡിസൈൻ എലമെന്റ് നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബ്രോ മൊത്തത്തിലെ കളേഴ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നല്ലൊരു ക്യൂട്ട് ആയിട്ട് തന്നെ ചേതക്ക് ഇപ്പൊ മാറിക്കഴിഞ്ഞു. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മെയിൻ സീറ്റിംഗിന് ഒരു ഡിസൈനില് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുത്തിക്കണ. അതായത് സീറ്റിംഗ് ഒരു ഡ്യുവൽ ടോൺ കളർ ആക്കിണ്ടാവും ബ്രോ. അതായത് ഡിഫറൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ബ്രൗൺ ഫിനിഷിംഗ് ആണെങ്കിൽ ബാക്കിൽ വരുമ്പോ വരുമ്പോഴത്തേനും നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നത്. അപ്പൊ അതാണ് രണ്ട് ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. അതായത് സീറ്റിന്റെ കുഷ്യൻസിനും അതൊരു വ്യത്യാസം കാണിക്കുന്നുണ്ടാവും ബ്രോ. അതായത് നമുക്ക് കുറച്ചും പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലോങ് ഒക്കെ ഒന്നും കൂടി സുഖമായിട്ട് പോകാൻ പറ്റും. അതെ അതെ, ലോങ് റൈഡിനും കൂടിയിട്ടാണ് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ചെറിയൊരു ബാജിങ് പോലെ ഒരു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ. ചെറിയ ഒരു ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പഴയ പ്രീമിയത്തിൽ ഉണ്ടായിരിക്കില്ല. ഈ ഒരു താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോട്ടർ കാര്യങ്ങൾ ഇവിടെ വരണേ. അതെ അതെ, ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് മോട്ടോർ ഫിക്സ് ചെയ്തേക്കണേ. അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഷാഫ്റ്റ് ഡ്രൈവ്, അതായത് പിനിയൻസ് വെച്ചിട്ടാണ് നമുക്ക് വീലിലേക്ക് കൊടുത്തേക്കണെ. അതായത് മോട്ടോർ പുറത്തായിരിക്കും. അതായത് സൈഡ് മൗണ്ടഡ് മോട്ടോർ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് അതിന്റെ കാര്യം? അതായത് മോട്ടോർ നമുക്ക് ഇതിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. അതുപോലെ ഈ ഒരു ഡ്രൈവ് പാസ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലുള്ള നമുക്ക് പിനിയൻ വഴി ഗിയറുകൾ വഴിയാണ് നമുക്ക് വീലിലേക്ക് കൊടുക്കണത്. അതെ അതെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി മെയിന്റനൻസ് കുറയും, കുറച്ചുകൂടി വണ്ടി സ്മൂത്ത് ആക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു ചേതക്കിന്റെ ലോഗോയും. അതെ അതെ, ഇവിടെ ആയിട്ട് തന്നെ ലോഗോ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് വരുമ്പോ ഡിസ്ക് അല്ല വരുന്നേ അല്ലെ? അല്ല അല്ല, ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ബാക്കിൽ വരുമ്പോ നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, അതായത് ബാക്കിലുള്ള ഒരു ഡിസൈൻ ആൻമെന്റ് തന്നെയാണ്. അതായത് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ഈ സൈഡിലൊക്കെ കാണാൻ അറിയാം, ഒരു ഗ്രേ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ആയാലും അതുപോലെ ഇവിടെ ആയാലും നമുക്ക് ഗ്രേ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എയർവെന്റിന്റെ അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഗ്രേ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഗ്രാബിന്റെ കാര്യമാണ്. ഗ്രാമ്പ് കാണുന്ന നല്ലൊരു നമുക്കൊരു കുറച്ചും കൂടി നമുക്കൊരു ലേഡീസ് ഒക്കെ ബാക്കിൽ ഇരിക്കുമ്പോഴത്തേനും നല്ലൊരു സപ്പോർട്ട് വരുന്ന ഒരു ഗ്രാബാണ് നമുക്ക് കൊടുത്തേക്കണം ബാക്കിൽ. പിന്നെ നേരെ താഴ്ചോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ മൺകാട്. അതെ അതെ, മഡ്ഗാർഡ് നമുക്ക് ബാറ്ററിക്ക് മാക്സിമം ചെളി അടിക്കാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മഡ്ഗാർഡ് തന്നെ. ഓക്കെ, ചെറിയ ഒരു ഇത് വന്നിട്ടുള്ളതുകൊണ്ട് അതേ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിട്ട് ഇതിലും ഒരു ക്രോമിൽ തന്നെയാണ് ചേതക്ക് ചെയ്തിട്ടുള്ളത്. അതെ ബ്രോ. അപ്പൊ ബ്രോ, ബാക്കിലത്തെ നമുക്ക് അലോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 12 അലോയിൽ നമുക്ക് 90 ടയർ തന്നെയാണ് വരുന്നത്. സെയിം, അതായത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം സൈസ് തന്നെയാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. അതിലായിട്ട് നമുക്ക് ഒരു ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു ചേതക്കിന്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രീമിയം വണ്ടിയതുകൊണ്ട് തന്നെ എല്ലാ പോർഷനിലും നമുക്ക് അത് പ്രീമിയം ടച്ച് വരുത്താനായിട്ട്, മറ്റേ അർബനിലേക്കാളും ഡിഫറെന്റ് ആയിട്ട് ടച്ച്, അതായത് പ്രീമിയം ടച്ച് വരുത്താനായിട്ട് കുറെ കാര്യങ്ങൾ എലമെന്റ്സ്, ചെറിയ ചെറിയ എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇത് ലോങ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ബട്ടൺ നമുക്ക് ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് മറ്റേ ചാവിട്ട് തിരിക്കല കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നമ്മൾ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി, അതായത് സ്പേസ് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റേത് വന്നിരുന്ന ഒരു 18 സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 21 സ്പേസ് ആയി. അതായത് ഇവിടെ വന്നിരുന്ന ഒരു ചെറിയ ഒരു ഹമ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ ഹെൽമെറ്റ് ആണെങ്കിലും അത്യാവശ്യം ഒരു ബാഗോ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചാർജിംഗ് പോർട്ട് തന്നെയാണ് ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും ഇല്ല, സെയിം ചാർജർ തന്നെയാണ് ഇതിൽ സെയിം യൂസ് ചെയ്തിരിക്കണം. അപ്പൊ ബ്രോ, നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഹുക്ക് സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് തന്നെ വരും. നമുക്കൊരു 3 kg നമുക്ക് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം അമൽ ബ്രോ, നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ച് ആ കവർ നമുക്ക് തൂക്കിടാൻ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബ്രോ, നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു 2433 എന്നുള്ള ഒരു ബാജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് വണ്ടിയിലെ ഒരു സീരീസ് കോഡാണ് നമുക്ക് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷൻ തുറക്കാനായിട്ട് ഈ ഒരു ബട്ടൺ തന്നെയാണ് സെയിം, അതായത് നമ്മൾ ബാക്കിൽ ആ ബൂട്ട് സ്പേസ് തുറക്കാനായിട്ടുള്ള സെയിം ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു ബട്ടൺ ജസ്റ്റ് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ ഓൺ ആവും, തുറന്നു അല്ലേ? അതെ അതെ, നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് അതായത് ചാർജർ വയ്ക്കാനുള്ള സ്പേസ് ആണ് കൊടുത്തേക്കണേ. നമ്മള് പഴയ പ്രീമിയത്തിൽ കണ്ടിരുന്ന സെയിം ചാർജർ തന്നെയാണ് ഇതിന് സെയിം യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ തന്നെ ജസ്റ്റ് കവർ ചെയ്ത് ഇതിൽ തന്നെ ചാർജിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അതിൽ തന്നെ വെക്കാം, ഫിക്സ് ചെയ്ത് വെക്കാം. മെയിൻ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്? പിന്നെ ഇതിൽ മെയിൻ ഡിഫറൻസ് പറയാനായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു പോർട്ട് കാണാൻ പറ്റും. നമുക്കിതിൽ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതിൽ തന്നെ വെക്കാൻ പറ്റും. അതെ അതെ, നമുക്ക് ഫോണിൽ നിന്ന് അധികം ചാടി കളിക്കാണ്ട് നമുക്ക് ഇതിൽ തന്നെ വെക്കാൻ പറ്റും. ഫോൺ വെച്ചിട്ട് ഇതിൽ തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഈ ഒരു ബെൽറ്റ് ഇട്ട് നമുക്ക് അതിൽ തന്നെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം ചാവി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടിൽ വെക്കാൻ പറ്റും നമുക്ക്. അതെ അതെ, നമുക്ക് നേരെ മീറ്ററിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെയാണ് നമ്മുടെ ഇവി ചേതക്ക് വരുമ്പോ മീറ്ററിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? അപ്പൊ ബ്രോ, നമുക്ക് മെയിൻ ആയിട്ട് ഡിഫറൻസ് പഴയ പ്രീമിയം വണ്ടീനേക്കാളും ഡിഫറൻ്റ് ആക്കിയിട്ട് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തേക്കണത്. പഴയ വണ്ടിയിൽ നമുക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തെങ്കിൽ ഇതിൽ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കണത്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബജാജ്. അതായത് മെയിൻ ആയിട്ട് ഡിഫറൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നാവിഗേഷൻ സെറ്റപ്പ്, അതുപോലെ തന്നെ നമുക്ക് സർവീസ് ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൽ ത്രൂ അല്ലാതെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അതുപോലെ നമുക്ക് കുറച്ചുകൂടി മ്യൂസിക് പ്ലേ ബാക്ക് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് മ്യൂസിക് ഏതാന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് അതായത് മറ്റേ പ്രീമിയത്തിൽ വന്നതിനേക്കാളും കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഈ ഒരു പോർഷൻസിൽ കാണിച്ചിരിക്കണം, അതായത് കണ്ടില്ലേ, ജസ്റ്റ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇത് നാവിഗേഷൻ, ഇത് ആപ്സ്, അതുപോലെ ഇവിടെ മ്യൂസിക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ബട്ടൺ ആണ് കൊടുത്തിരുന്നത്. അതായത് ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, നമുക്ക് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഈ അഡ്ജസ്റ്റ് ആരോ ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതായത് നോട്ടിഫിക്കേഷൻസ് അറിയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് എറർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്ത് കാണിക്കും. ഇപ്പൊ ഇതിൽ നോ ഫോണ്ട്, ഇതിൽ എററും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ വണ്ടിയിൽ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതുപോലെ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർണിങ്സ് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് വണ്ടി സൈഡ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് എന്നുള്ളൊരു എംബ്ലം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും സർവീസ് വാണിങ്ങോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും നമുക്ക്. അമൽ ബ്രോ, എന്തായാലും ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങൾ വേണം, അതുപോലെ അറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഡിസ്പ്ലേയിൽ വേണം, അതെല്ലാം ഈ ഒരു ഡിസ്പ്ലേയില് കൊടുത്തിട്ടുണ്ട്. ചേതക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ, നമുക്കത് ബാക്ക് അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ബട്ടൺ, ഈ ഗ്രാക്കിലുള്ള ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെ ആ സെയിം ഹോം സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് പോകും. ജസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക്. അതായത് ഇപ്പോ കോൾ ആയാലും അതുപോലെ ഇപ്പോ മ്യൂസിക് പ്ലേ ബാക്ക് ആയാലും ബാക്കിയൊക്കെ എല്ലാം നമുക്ക് സ്വിച്ച് വഴി തന്നെ കൺട്രോൾ ചെയ്യാം. അതാണ് വ്യത്യാസം. അതെ, ഈ ഒരു അടിയിൽക്ക് ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്സിൽ മെയിൻ ആയിട്ടുള്ള മെനുവിലേക്കാണ് പോണത്. അപ്പൊ അതിൽ നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ ഇൻഫർമേഷനിൽ നമുക്ക് അതായത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയാം. അതെ അതെ, വണ്ടി ഏത് അപ്ഡേഷനിലാണ് എടുക്കണത്, അതുപോലെ അബൌട്ട് വെഹിക്കിൾ, നമുക്ക് ഓക്സിലി ബാറ്ററിയുടെ വോൾട്ടേജ് കാര്യങ്ങൾ. അതെ അതെ അതെ, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ചേതക് പ്രീമിയം ഇവിയുടെ ഏതാണ് ബാറ്ററി വരുന്നത്? ഇത് നമുക്ക് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ നമുക്ക് 3.2 kW ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ബാറ്ററിയുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 3 ഇയർ വാറണ്ടി, അതായത് 3 വർഷം അല്ലെങ്കിൽ നമുക്ക് 50,000 km നമുക്ക് വാറണ്ടി കിട്ടും. അതെ, നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് 2 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. 1 ഇയർ ചാർജ് വരുന്നത്. അത് നമുക്ക് 2 ഇയറിലേക്ക് ആകുമ്പോൾ നമുക്ക് ഒരു ബില്ലിംഗ് ഡേറ്റിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5,990 വരുള്ളൂ നമുക്ക്. അപ്പോ നമുക്ക് 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. 2 വർഷം നമുക്ക് 70,000 km എക്സ്റ്റ് കിട്ടും. അതായത് ടോട്ടൽ നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുമ്പോൾ നമുക്ക് 5 ഇയർ 70,000 km കിട്ടും. അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിന് ഗുണമുള്ള കാര്യങ്ങളും. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ചേതക് പ്രീമിയം ഇവിയുടെ റേഞ്ച് എങ്ങനെയാണ് പറയുന്നത്? ഇതിന് നമുക്ക് 126 km നമുക്ക് റേഞ്ച് കിട്ടുന്നു ബ്രോ. പഴയ പ്രീമിയത്തിൽ നിന്ന് നമുക്ക് വ്യത്യാസം ഉണ്ട് റേഞ്ച്. അപ്പൊ പക്ഷേ നമ്മുടെ ചേതക് പ്രീമിയം ഇവിയുടെ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ബജാജ് സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള അമൽ ബ്രോയുടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ അമൽ ബ്രോനെ വിളിക്കാലോ അല്ലേ? ഓ, വിളിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അമൽ ബ്രോനെ വിളിക്കാം. അതുപോലെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ അമൽ ബ്രോനെ വിളിച്ചാൽ മതി. വീഡിയോ ഒക്കെ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ഓ, ചെയ്യാലോ. അപ്പൊ നമ്മുടെ ഒരു പേര് നമ്മുടെ ഒരു വീഡിയോ കണ്ടുവരുവാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്യാലോ? ചെയ്തുറക്കാം. ഓക്കെ ബ്രോ, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ചേതക്ക് ഇവിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ താങ്ക് യു ട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് അമൽ ബ്രോയുടെ നമ്പർ ഞാൻ കൊടുക്കും. അപ്പൊ എന്തായാലും കസ്റ്റമേഴ്സ് വിളിക്കട്ടെ ട്ടോ. ശരി, ഓക്കെ. അപ്പൊ മച്ചവരെ, നമ്മുടെ ചേതക് പ്രീമിയം ഇവിയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയില്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി കൊടുത്തോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി വ്ളോഗ്സ് അഭിലാഷ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം ട്ടോ. ബൈ ബൈ.